മച്ചാൻ വരെ എല്ലാവരും സോജ് സോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് കുറേയധികം ബാഗ്സ് കാര്യങ്ങളൊക്കെ മുട്ടയും കാര്യങ്ങളും ഇട്ടുണ്ട്. മുട്ടയും കാര്യങ്ങളും ഇപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ആണ്. പിന്നെ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെ കാണാത്തവരാണെങ്കിൽ കാണുക. നമ്മൾ ഇന്നലെയാണ് സെയിൽ പോസ്റ്റ് ഇട്ടത്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ബാഗ്സാണ്. നമുക്ക് കുറച്ചധികം ബാഗ്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ്. അതിൻ്റെ ഏതൊക്കെ പേരാണ് മുട്ടയിട്ടതും ഏതൊക്കെ പേർ കുഞ്ഞു വിരുന്നതെന്നും എല്ലാത്തിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതാ ഫസ്റ്റ് പേരാണ്. അപ്പം അവർ മുട്ടയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഇന്ന് ഓണം മുട്ടയിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നോക്കട്ടെ. ഓക്കെ, ഒരേ ഒരു മുട്ടയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു മിസ്റ്റിങ്ങൊക്കെ കയറി ഒരു മുട്ടയിടുന്ന നമ്മളെ ബാഗ് ബഡ്ജിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വേട. അപ്പോൾ ഇന്ന് മുട്ടയിടുന്ന എനിക്ക് 100% ഉറപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേരാണത്. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് പേർ മുട്ടയിട്ടുണ്ട്. ഇത് സെക്കൻഡ് പെയറാണ്. ഓക്കെ, സെക്കൻഡ് പെയർ നമ്മൾ ഇന്നാള് കൊടുത്ത പോലെ തന്നെ ലൂട്ടിനെ ബീച്ചും നമ്മുടെ ഓറഞ്ച് ടോപ്പ് ലൈനായിട്ടുള്ള പെയറാണ്. ഓക്കെ, നല്ല പെയറാണ്. അവർ രണ്ടും മുട്ടയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു പെയറാണ്. ഓക്കെ, അപ്പോൾ അവർ മുട്ട വിരിഞ്ഞത് ആ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പോൾ അടുത്ത മുട്ടയും വിരിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് 3 മുട്ടയിട്ടുണ്ടായിരുന്നു. അതിൽ സോറി, 4 മുട്ടയിട്ടുണ്ട്. അതൊരു കുഞ്ഞ് മുട്ടയിരുന്നതിന് ചത്തുപോയി. അപ്പം അടുത്ത് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് 3 മുട്ടയിട്ടുള്ള അതിൽ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 കുഞ്ഞുങ്ങൾ വിരിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഗായ്സ്, അടുത്ത ഹാൻഡ് ഫീഡ് ചിക്കാണ്. ഓക്കെ, അപ്പം അതായത് ഒരു ഹാൻഡ് ഫീഡ് ചിക്കുണ്ട്. അപ്പോൾ അടുത്ത കുഞ്ഞിൻ്റെ ആ വിരിഞ്ഞ് ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, അവർക്ക് റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പം റിങ്ങും കാര്യങ്ങളും അതൊക്കെ എല്ലാം സെറ്റാണ് പേര്. ഓക്കെ, അത് വന്നാൽ ലൂട്ടിൻ്റെ ബീച്ചാണ്. 2 കുഞ്ഞുങ്ങളും ലൂട്ടിൻ്റെ ബീച്ചാണ്. അതിൻ്റെ ഒരു ലൂട്ടിൻ്റെ ബീച്ചും പൈഡ് വാറ്റാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അത് സോറി, അത് മറ്റത് പൈഡാവാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ പേരൻസ് പൈഡിനെ കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് പൈഡ്. ഓക്കെ, പൈഡ് അടുത്ത കൂടിലോട്ട് പോവാം. ഗായ്സ്, അടുത്ത കൂടാണ്. ഓക്കെ, ഇതിൽ നമുക്ക് 3 കുഞ്ഞാണുള്ളത്. ഹാൻഡ് ഫീഡ് ചിക്ക് ആർക്കും വേണമെങ്കിൽ എന്നെ വിളിക്കുക. നമുക്കൊരു 2 ഹാൻഡ് ഫീഡ് ചിക്ക് ലൂട്ടിൻ്റെ ബീച്ചിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്ക് ഉണ്ട്. ഇതിപ്പം 2 ഇപ്പം 3 ഹാൻഡ് ഫീഡ് ചിക്കായി. ഓക്കെ, ഇതിൽ 2 ചിക്കുണ്ട്, അതിലൊരു ഹാൻഡ് ഫീഡ് ചിക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ലൂട്ടിൻ്റെ ബീച്ചാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം നല്ല സൈസും നല്ല ഫെതറും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ ഫോൺ വിളിക്കുക. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീട്ടിലെ വീഡിയോ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തിരിക്കുക. ഓക്കെ, ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം ലൂട്ടിൻ്റെ ബീച്ചിൻ്റെ ക്വാളിറ്റി. ഓക്കെ, ഇവിടെ നല്ല ക്വാളിറ്റിയിലാണ് ബേഡും കാര്യങ്ങളും ഇറങ്ങുന്നത്. വീട്ടിൽ വളർത്തുന്ന ബേഡാണ്, അല്ലാതെ നിങ്ങൾ സെയിൽ ചെയ്ത് പറ്റിക്കാത്തതല്ല. നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ്. ഓക്കെ, നമുക്ക് അടുത്ത കൂടുതലോട്ട് പോകാം. ഓക്കെ ഗായ്സ്, ഇതൊരാൾ ബുക്ക് ചെയ്ത് വെച്ച ഇതാണ്. അവർക്ക് തിങ്കളാഴ്ച അയച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ്. ഇത് പേരൻസിൻ്റെ തന്നെ അറിയാം. ഇത് ഓറഞ്ച് ഫേസ് പോലത്തെ പേരാണ്. ഓക്കെ, അവരടുത്ത് എഗ്ഗിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളാണ്. പക്ഷേ കുഞ്ഞും ആയിട്ടുണ്ട്. അപ്പം ഇത് അവർ കൊടുക്കേണ്ട കുഞ്ഞാണ്. കുഞ്ഞ് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ഫെതറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല ഫെതറും കാര്യങ്ങളൊക്കെ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലെയറിൻ്റെ കണ്ടീഷൻ വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഹാൻഡ് പിടിച്ചിട്ടുവാണെങ്കിൽ എന്നെ വിളിക്കുക. ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ആ ഓറഞ്ച് ടോപ്പ് ലൈന് ഗ്രീൻ ബീച്ച്. ഓക്കെ, ഇതാണ് ഒപ്പ് ലൈന്. അത് ഒരു മുട്ടയിട്ടുണ്ട്. അത് ഭയങ്കര നല്ല അഗ്രസീവ് പേറാണ്. നല്ല പേറാണ്. ഓക്കെ, നമ്മൾ തന്നെ അറിയാം നല്ല പേറാണ്. ഓക്കെ, അത് 2 മുട്ടയാണെന്ന് തോന്നിപ്പിക്കണേ. അത് കാണിച്ചല്ലേണ്ട, നേരത്തെ കുറച്ച് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇത് ഓറഞ്ച് ടോപ്പിലെ, ഇത് ഗ്രീൻ ബീച്ചുമാണ്. നല്ല ക്വാളിറ്റി ആണ്. സോറി, റെഡ് ടോപ്പിലാണ് ഞാൻ പറഞ്ഞപ്പോൾ ഓറഞ്ച് ടോപ്പായിപ്പോയി. റെഡ് ടോപ്പിലേനും ഗ്രീൻ ബീച്ചും ഒരു പേറാണ്. നല്ല ക്വാളിറ്റി ഉള്ള പേറാണ്. ഞാൻ എഗ്ഗിങ് ഇരിക്കുന്നുണ്ട്, ഞാൻ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഗായ്സ്, അടുത്ത് വന്നിരിക്കുന്ന പാർബ്ലു മാസ്ക് ആണ്. ഓക്കെ, കാണിച്ചുതരാം പാർബ്ലു മാസ്കിൻ്റെ ക്വാളിറ്റി കാണിച്ചുതരാം. പക്ഷേ ഞാൻ മുട്ട കാണിച്ചു തരുന്നില്ല. ഓക്കെ, ഹെഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, ഹെഡ് ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള പാർബ്ലു മാസ്കാണ്. പിന്നെ അതിൻ്റെ ഇത് ഫീമെയിൽ അടയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരുന്നില്ല, കാര്യം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത്യാവശ്യം ഹെവി റേറ്റിങ്ങിൽ വരുന്ന സാധനമാണിത്. ഓക്കെ, അതിൻ്റെ ദേഹത്തുള്ള ഫെതർ പോകാൻ കാരണം ബ്രീണി സമയത്ത് ചില ഇത് മെയിലാണ്, മെയിലുകളെ മുടി കൊഴിച്ചു വയ്ക്കുന്നുണ്ട്. അത് ഇപ്പം 1001-2 അങ്ങനെ വരുള്ളൂ. ഓക്കെ, അതേമാരുള്ള പേരാണ്. നല്ല ക്വാളിറ്റിയും കാര്യമുള്ള പേരാണ്. ഹെഡും കാര്യങ്ങളും കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെഡും മാർക്കിങ്ങെല്ലാം വന്ന് പേരാണ്. ഇനിയും ഹെഡ് ഇങ്ങനെ കയറാറുണ്ട്.
മാസ്കൊക്കെ നമുക്കൊരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഹെഡും കാര്യങ്ങളൊക്കെ തെളിയുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത പേർ കാണിച്ചുതരാം. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മൾ അടുത്ത പേര്. അവര് ചട്ടിയിലിരിക്കുകയാണ്. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവരെ എഗ്ഗിയത് കുഞ്ഞും കാര്യങ്ങളും വരുന്നിട്ടുണ്ട്. അത്യാവശ്യം ധാരാളം പേര് എൻ്റെ ഒരു പേഴ്സണാലിറ്റി മെസ്സേജ് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. നമുക്കതങ്ങനെ നമുക്ക് എപ്പോഴും കുഞ്ഞ് കിട്ടൂല, കുഞ്ഞ് കിട്ടുന്ന സമയത്ത് കിട്ടുള്ളൂ. പക്ഷേ അതാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. അത് ഏതാണ് വെറൈറ്റി എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ നെട്ടും. അപ്പോൾ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയും കാണുള്ള പേരാണ്. ഓക്കെ, ചേട്ടനം പാടാണ് ഇവരെ എടുക്കാൻ. ഓക്കെ, പേരൻസ് ഇതാ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവർ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത്. ഓക്കെ, കണ്ടതെന്ന് അറിയാം, രണ്ട് കുഞ്ഞുങ്ങൾ. എൻ്റെ ഫീമെ വന്നിരിക്കുന്നത് റെഡ് ടോപ്പ് ലൂട്ടിനോ റെഡ് ടോപ്പിലേനും, മെയിൽ വന്നിരിക്കുന്നത് ലൂട്ടിനോ തീച്ചുവായിട്ടുള്ള പേരാണ്. ഓക്കെ, അവരെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. അവർ ബ്രീഡായിരിക്കുകയാണ്, പിന്നെ അവരെ ശല്യപ്പെടുത്തുന്നില്ല. ഇതാണ് അവർ പേര്. അപ്പോൾ മെയിൽ നല്ല പേടിച്ച് പറക്കുകയാണ്, ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ, അതേമാതിരി നമുക്കൊരു പേരും കൂടെ ഉണ്ട്. ഈയൊരു കൂടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, കണ്ടതെന്നാ അറിയാം, ലൂട്ടിനോ റെഡ് ടോപ്പിലേനും, അതേമാതിരി ലൂട്ടിനോ ബീച്ച് വരെയുള്ള പേരാണ്. അത്യാവശ്യം ധാരാളം പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റിയും കൂടെയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്ക് ഹാവാറായെന്നേ ഉള്ളൂ, രണ്ട് ചിക്കേ ഉള്ളൂ. ഇപ്പോൾ ഇത് ബ്രീഡായിട്ടില്ല. ഓക്കെ, അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ലൂട്ടിനോ ബീച്ചാണ്. പക്ഷേ ഇത് എഗ്ഗിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിപ്പം മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരുന്നില്ല. ഓക്കെ, അവർ ചട്ടിക്കകത്ത് ഇരിക്കുക, സോറി ബോക്സിനകത്ത് ഇരിക്കുകയാണ്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യമില്ല ഗായ്സ്. ഓക്കെ, അത് നല്ലൊരു പേരാണ്, പക്ഷേ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് അവർ എഗ്ഗിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പേരെന്ന് പറഞ്ഞാൽ നമ്മളെ പാർബ്ലു ഫിഷറാണ്. ഓക്കെ, ഇപ്പോൾ പറയാം പാർബ്ലു കണ്ടെത്തന്നെ അറിയാതാ, ഇതാണ് സാധനം. പാർബ്ലു ടേബിൾ ഹെഡാണ്. ഓക്കെ, ഫീമെയിൽ. ഇവർ എഗ്ഗിങ്ങും കുഞ്ഞുങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ബട്ട് ഇപ്പോൾ അത് കാണിച്ചാൽ പറ്റത്തില്ല അവസ്ഥയാണ്. കാര്യം ഇതേമാതിരിയാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തടുത്താണ് ഇതൊക്കെ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സോറി കൈയായിപ്പോയി, അതുകൊണ്ട് ഇത് കൂടെ തുറക്കാൻ പറ്റില്ല. അത് ഞാൻ കുഞ്ഞുങ്ങളെ ഞാൻ ഫെതറാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത കൂടിലോട്ട് പോകാം. പിന്നെ ഗായ്സ്, നമ്മൾ ഇത് ഏരിയയിലോട്ട് പുതിയൊരു കിളി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ വയലറ്റ് ഒപ്പുലേനാണ്. ഓക്കെ, ബീച്ചിലെ വയലറ്റ് ഒപ്പുലേനാണ്. അങ്ങനെ എപ്പോഴും കിട്ടുന്ന പേരല്ല, റെയർ പേഡാണ്. ഓക്കെ, വയലറ്റ് ഒപ്പുലേനൊക്കെ റെയർ പേഡാണ്, റെയർ മ്യൂട്ടേഷനിൽ വരുന്ന പേരാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, ഇതെല്ലാം ഏകദേശം അഡൽറ്റ് പേരാണ്, റെഡി ടു ബ്രീഡ് കണ്ടീഷൻ അങ്ങനെ വരുന്ന പേരാണ്. ഓക്കെ, ഇത് മെയിൽ ഫീമെയിൽ ഒക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള പേരാണ്, കണ്ടെത്തന്നെ അറിയാം. അതേമാതിരി അടുത്ത് നമുക്ക് എഗ്ഗിങ് കാര്യം ചെയ്യുന്ന പേർ കാണിച്ചു തരാം. ഗായ്സ്, കൂട്ടിൽ നേരെ നോക്കിയോ, അതിലൊരു സ്റ്റേബിൾ ഹെഡാണ് ക്ലിയർ ഇരിക്കുന്നത്. ക്വാളിറ്റി നോക്കുക ഗായ്സ്, അത് അകത്ത് പോയാൽ നമ്മൾ അങ്ങോ അടുപ്പിച്ച് പോയാൽ കിളി അകത്തോട്ട് പോകും. ഓക്കെ, പോയിട്ടുണ്ട്. അതാണ് സ്റ്റേബിൾ ഹെഡ്, നല്ല പ്രൈസ് റേഞ്ച് വരുന്ന ക്ലിയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ലാസ്റ്റ് ആൾക്കാരാണ് ഇതാ കാണിക്കാൻ പോകുന്നത്. അയ്യോ, ഇപ്പം വീടുകാരും ഗായ്സ്. ഓക്കെ, മൂന്ന് കുഞ്ഞുങ്ങൾ, അത് ലൂട്ടിനോ ബീച്ചും റെഡ് ടോപ്പിലേനും ആയിട്ടുള്ള പേരൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പം ഇതിനെ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞുതരാം. അപ്പം ഇതിന് കൊടുക്കുന്ന ഫുഡ് ഈ ഒരു പാത്രത്തിൽ ഞാൻ താഴത്ത് പോയി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഞാൻ വേറി, ഇതേമാതിരി മൂന്ന് കൂട്, അതേമാതിരി ഇതിൽ മൂന്ന് കൂട് ചേനക്കാജാണ്, രണ്ടര അടിയിൽ ചേനക്കാജ്. ഇതിൽ മൂന്ന് നാല് കൂട്. പിന്നെ ഇതിൽ നമ്മളല്ലാതെ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഇടാനും അടുത്ത് പേർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കൂടാണ്. പിന്നെ ഇത് രണ്ട് തടി കേജ്, രണ്ട് നാല് ആറ്. ഓക്കെ, അതിൽ ഇപ്പം നാല് കൂടിൽ ഇതുള്ളൂ. പിന്നെ ഇതിൽ കാണിച്ചു തരാൻ മറന്നുപോയി, ഇതിൽ രണ്ട് നമ്മുടെ എല്ലോ ഫിഷറാണ്, നല്ല ക്വാളിറ്റിയുള്ള എല്ലോ ഫിഷറാണ്, എൻ്റെ ഒരു ടോപ്പ് ക്വാളിറ്റി എല്ലോ ഫിഷറാണ്. പക്ഷേ അത് കൂടുതൽ പറഞ്ഞാൽ ശരിയാവത്തില്ല, പറഞ്ഞു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ മേലെ ഞാൻ പ്രൊട്ടക്റ്റിന് വേണ്ടി ഞാൻ നമ്മളെ ഹോസ്പിറ്റൽ ഷീറ്റ് ഇട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ കൂടെ ഈ സെക്ഷൻ വരുമ്പോഴത്തേക്കും ഇതേമാതിരി നാല് കൂടുണ്ട്. പിന്നെ എൻ്റെ രണ്ട് ഫ്ലൈയിങ് കേജാണ്, മൂന്നടി രണ്ട് ഫ്ലൈയിങ് കേജാണ്.
ഇതെല്ലാം മുന്നേ മൂന്ന് രണ്ടരടിയിലെ രണ്ട് കേജുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ചെറിയ കേജാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു വിരിയുമ്പോൾ ഞാൻ എല്ലാ എൻ്റെ വീഡിയോ പുതിയ ആൾക്കാരെ കാണണമെങ്കിലും അവർക്ക് വേണ്ടിയും കൂടെയാണ്. അപ്പം അവർക്ക് ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷറ്. ഓക്കെ, ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടാൻ പാടാണ്. കാര്യം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എഗ്ഗിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ എങ്ങനെ കാണിച്ച ചൈന കേജായതുകൊണ്ടാണ് ചില പാട്. ഓക്കെ, ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് നെസ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ, ഓക്കെ, ചട്ടി നെസ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്. ആരെയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഇതെല്ലാം മുട്ടയും കാര്യങ്ങളും ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇരിക്കുകയാണ്. ഇതിലെല്ലാം മുട്ടയും കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെ മുട്ടയിടാൻ സ്റ്റേജ് ആയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയം പറഞ്ഞാൽ ഇത് നമ്മുടെ മുയലിൽ കൊടുക്കുന്ന ഡ്രിങ്കർ. ഓക്കെ, മുയലിൻ്റെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടോ. ഹാം സ്ട്രിങ്, മുയൽ ഒക്കെ അവർക്ക് കൊടുക്കുന്ന ഡ്രിങ്കറാണിത്. ഇതിപ്പോൾ 250 ml. ഓക്കെ, ഇതിലിവിടെ ഒരു നോബ് വരുന്നുണ്ട്. ഇതുവഴി ഓരോരോ തുള്ളി തുള്ളി വെള്ളമാറ്റി വരുന്നു. ഓക്കെ, ഇത് നമ്മൾ കിളി കൊടുക്കും, കുടിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ, അതോ ഇങ്ങനൊരു കേജാണ്. അപ്പോൾ അത്യാവശ്യം ധാരാളം പേര് ചോദിക്കുന്നുണ്ടായി, ബ്രോ എൻ്റെ കിളി കൂട്ടിൽ കിളി അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ തട്ടി തൂന്നു. ഓക്കെ, അതിനൊരു ഒരു കൂട് സെറ്റ് ചെയ്തു തരാം. സോറി, എന്തിനാണ് അതിൻ്റെ പ്രതിവിധി എന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം ഇതെന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന്. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം. നല്ലൊരു കേജ് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ചെറിയ രീതിയിൽ മോഷൻ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇതൊരു പുതിയ കേജാണ്, ഇത് ഉപയോഗിക്കാത്തതാണ്. ഓക്കെ, ചെറിയ രീതിയിലൊക്കെ ഇത് കേജ് വരുള്ളൂ. ഇതേമാതിരി ഒരു സാധനമാണ്, അതായത് ബോക്സ്. ഇത് നമുക്ക് 5x5 അങ്ങനെ എന്നാണ് പറഞ്ഞത്. ഇത് 40 രൂപ വിലയാണ്. ഓക്കെ, നോക്കട്ടെ, എന്തെങ്കിലും റെക്കോർഡ് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, മേഡ് ഇൻ ഇന്ത്യ 444 ബോക്സ്. ഇതേമാതിരി ഒരു ബോക്സ് എടുക്കുക. അപ്പം നമ്മൾ വട്ടമില്ലാത്ത ഗ്ലാസ് ചൂടാക്കി വയ്ക്കുക. അപ്പോൾ ഇതേമാതിരി ഒരു ഓട്ട വീഴും. ഇത് നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യേണ്ടത്. കൊച്ചു പിള്ളേരെ ദേവിയത് ചെയ്യരുത്. രക്ഷിതാക്കളോട് അല്ലെങ്കിൽ എൻ്റെ മാമൻ മാമിയവരൊക്കെ കാണും വീട്ടിൽ. മാമി എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബറാണ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് പറയാറ്. അപ്പം അത് ഇതേമാതിരി ഒരു കേജിൽ വയ്ക്കുക. സോറി, ഇതേമാതിരി ഒരു ഗ്ലാസ് വെച്ച് ഓട്ട ഇടുക. അപ്പോൾ ഇത് റെഡിയായി. പിന്നെ ഇതിനകത്ത് ഒരു ആവശ്യത്തിനനുസരിച്ച് പിന്നെയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത്ര സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം അതിൽ ഫുഡ് കാരണം ഞാൻ അത് ആഴ്ച ഒരുക്കി ഫുഡ് ക്ലീൻ ചെയ്യുള്ളൂ. ഓക്കെ, ഞായറാഴ്ച ദിവസത്തിൽ ക്ലീൻ ചെയ്യും. അതിനുശേഷം ഞാൻ ഡെയിലി കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണാത്ത എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് കാണുന്നവർക്കറിയാം, നേരത്തെ കണ്ടവർക്കറിയാം, ഇതൊരു 6-7 ഐറ്റം മുളപ്പിച്ച ധാന്യങ്ങളാണ്. ഓക്കെ, അത് കണ്ടാൽ തന്നെ അറിയാം. ഇതിലുള്ളത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സുമായി പോയി. ഓക്കെ, ഇതിലുള്ളത് നമ്മുടെ കടല. ഓക്കെ, ഇതെല്ലാം മുളച്ചതാണ്, മുളപ്പിച്ച പയറുകളാണ്. കടല, അതേമാതിരി പച്ചപ്പയർ. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം, പച്ചപ്പയർ. പിന്നെ വൻപയർ. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഗോതമ്പ്. അതേമാതിരി മുതിര എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, കാണം എന്ന് പറയുന്ന ഞങ്ങളിവിടെ മുതിര. ഓക്കെ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ചേർന്ന ഒരു മിക്സാണ് ഇത്. നമ്മുടെ ഗ്രീൻ പീസ്, അതേമാതിരി കടലയും, ഇതെല്ലാം ഒരു 5-6 ജോഡികളുള്ളവർക്കും ചെയ്യാം, 1 ജോഡികൾക്കും ചെയ്യാം. ഒരു 250 ഗ്രാമോ 150 ഗ്രാമോ വെച്ച് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ 150 ഗ്രാം വെച്ച് എല്ലാം കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 ഐറ്റം ഉണ്ട്. 5 ഐറ്റം ആ 1.5 കിലോ. 1.5 കിലോ ആകുമ്പോഴത്തേക്കും നമുക്കൊരു 2 കിലോ ഗോതമ്പ് കൂടെ ആഡ് ചെയ്യുക. 2 കിലോ അല്ല, 3 കിലോ ഗോതമ്പ് കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും മിക്സ് ചെയ്ത ഐറ്റമാണ് ഇതായത്. എല്ലാം നല്ല രീതിയിൽ മുളയും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ നമ്മൾ ഞാൻ ഡെയിലി 365 ദിവസവും ഞാൻ കൊടുക്കുന്നതാണ് എൻ്റെ വീട്ടിൽ. അല്ലാതെ എക്സ്ട്രാ സപ്ലിമെൻറ്റ് കൊടുക്കില്ല. പിന്നെ ഞാൻ ഇതിന് വിരകളൊക്കെ വേണ്ടി ഞാൻ ആൽബോമർ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉപയോഗിക്കുള്ളൂ, വേറെ ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു സൺഫ്ലവർ സീഡിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ഇത് പാത്രം വെച്ചിരിക്കും. ഇതിൽ സൺഫ്ലവർ സീഡ് കൊടുക്കും. ഓക്കെ, അത് ഞാൻ കൊടുക്കുന്നത് മുളപ്പിച്ച ദിവസങ്ങൾ മാത്രമേ ഞാൻ അത് കൊടുക്കുകയുള്ളൂ.
മുളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എഗ് ഫുഡും ഒരു ദിവസം മുളപ്പിച്ചതായിട്ടാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കിണറാക്കും വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ഇതേമാതിരി 2 അടിയിലെ കേജും, നിങ്ങൾ എത്ര അടിയിലെ കേജ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചട്ടി വെച്ച ഉടനെ ഇതായി ഇത്ര മാറ്റി, ഓക്കെ ഇത്ര മാറ്റി ഒരു കമ്പ് വെച്ച് കൊടുക്കുക, എങ്കിലേ നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ പിന്നെ സൺഫ്ലവർ സീഡ് നമ്മളെ ബ്രീഡാവത്തക്കിളിക്ക് ഒരിക്കലും കൊടുക്കല്, കുഞ്ഞുകളിക്ക് ഒരിക്കലും കൊടുക്കല്. ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.